ഹായ് എല്ലാവർക്കും, ജോബ് ഫോക്കസ് കേരളയുടെ പുതിയ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പർട്ടിക്കുലർ ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസിനെ പറ്റിയല്ല, മറിച്ച് നിരവധി ക്വാളിഫിക്കേഷനുകളുള്ള ഇപ്പം കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അനവധി ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മൾ ജോബ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ആദ്യം കേരള ഗവൺമെൻറ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് റിക്രൂട്ട്മെൻറ് 2021, അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് 7 വേക്കൻസീസാണ് അവൈലബിൾ ഉള്ളത്. പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ ഡ്രൈവർ GR2 LDV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം അത് അതിനവർ ക്വാളിഫിക്കേഷനോട് പറഞ്ഞിരിക്കുന്നത് 7th പാസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമുക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 21/4/2021. അതുപോലെ തന്നെ അടുത്ത ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ദ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് 2021, അതിൽ വേക്കൻസി 2 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് ദസ്തികയിലേക്കാണ് 2 വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10th ക്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 10th ക്ലാസ് പാസ്സായവർക്ക് എന്തുകൊണ്ട് നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ അവസാന തീയതി 21/4/2021. അടുത്ത ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ DSSSB റിക്രൂട്ട്മെൻറ്റ് 2021. അപ്പോൾ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 1809 ടോട്ടൽ വേക്കൻസിയാണ് അവൈലബിൾ ഉള്ളത്. അപ്പം പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ JEE PGT പ്രൈമറി ടീച്ചർ, ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആൻഡ് PA, ഇത്രയും പോസ്റ്റുകളാണ് അവൈലബിൾ ഉള്ളത്. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ ഉണ്ട്, +2 ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ 24/4/2021 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ KRCL റിക്രൂട്ട്മെൻറ്റ് 2021/18 വേക്കൻസീസ് ഉണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് 18 വേക്കൻസി അവൈലബിൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡിഗ്രിയാണ് ഇവർ ക്വാളിഫിക്കേഷൻ അടിസ്ഥാന യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവസാന തീയതി 23/4/2021. അതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് 2021, അതിൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ 367 വേക്കൻസിയാണ് അവരോട്. അപ്പം ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഇവർ 367 വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 8th പാസ്സാണ് അവർ. 8th ക്ലാസ് പാസ്സായവർക്കെല്ലാം എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കും. അപ്പോൾ ഇതിന് അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 21/4/2021. അതുപോലെ തന്നെ AFRI MTS റിക്രൂട്ട്മെൻറ്റ്, MTS മീൻസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. അപ്പം അതിൽ 18 വേക്കൻസിയാണ് അവൈലബിൾ ഉള്ളത്. പോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, LDC മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, ടെക്നീഷ്യൻ, ഫോറസ്റ്റ് ഗാർഡ്, ഇത്രയും വേക്കൻസിയാണുള്ളത്. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10th ഉണ്ട്, +2 ഉണ്ട്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ. അവസാന തീയതി നോക്കുകയാണെങ്കിൽ 24/4/2021 വരെ നമുക്ക് അപേക്ഷ. അപ്പം ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ നമുക്ക് ഡേറ്റ് കഴിയാതെ അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങളപ്പം അതിൽ കയറി നിങ്ങൾ ഓരോ ജോബിൻ്റെയും ഡീറ്റെയിൽസ് വായിച്ച ശേഷം അതായത് അപ്ലൈ നൗ എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വായിച്ച് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാനാവുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു സർക്കാർ ജോലി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും 7th, 8th, 10th ഡിഗ്രി, ഇങ്ങനെ ഡിപ്ലോമ, ഇങ്ങനെ പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നിങ്ങളത് കീറി ഡൗൺലോഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, വ്യക്തമായി വായിച്ച് നോക്കിയ ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സുവർണാവസരം ആരും പാഴാക്കേണ്ടതായിട്ടില്ല. എന്തുകൊണ്ടും അനവധി വേക്കൻസികളാണ് ഇതിലായിട്ടുള്ളത്. അപ്പം ഇതുപോലുള്ള തുടരെ വീഡിയോകൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.